ആന്ധ്ര അതിന്റെ വിഭജന സമയത്ത് പണ്ട് യു പി എ ഭരിക്കുന്ന കാലത്ത് ചില വാഗ്ദാനങ്ങൾ കൊടുത്തിരുന്നു പോലും എന്തേ യു പി എ കൊടുത്ത വാഗ്ദാനങ്ങൾ പാലിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ഇപ്പൊ വലിയ ധൃതി. 10 വർഷക്കാലം നിങ്ങൾ കുറെ ബജറ്റ് അവതരിപ്പിച്ചല്ലോ, അപ്പോഴൊന്നും കാണിക്കാത്തൊരു സ്നേഹം എന്തേ ഇപ്പൊ ആന്ധ്രയോട് കാണിക്കാൻ കാരണം? കാരണമുണ്ട്. 2014 കേവല ഭൂരിപക്ഷം, 2019 കേവല ഭൂരിപക്ഷം, 2024 ആവുമ്പോഴേക്കും ഭൂരിപക്ഷമില്ല, താഴോട്ട് താഴോട്ട് പോയി. എന്തേ കാരണം? ഈ 10 വർഷം കൊടിയ ജനവഞ്ചന. പിന്നെ എങ്ങനെയാണ് കട്ടിച്ച് ജയിച്ചു പോകുന്നത്? പച്ചവർഗീയത പറഞ്ഞ് സ്വത്തുരാഷ്ട്രത്തെ മുൻനിർത്തിയിട്ട് കുറച്ചാളുകളെ പറ്റിക്കാൻ ബി ജെ പി കഴിയുന്നുണ്ട്. പക്ഷേ അതിലെല്ലാം ഒരു പരിധിയുണ്ട്. അപ്പൊ 2024 ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കിട്ടിയിട്ടുള്ള കനത്ത തിരിച്ചടിയുണ്ട്. ഇപ്പൊ കട്ടിച്ച് ഭരണം നിലനിർത്തി പോകണമെങ്കിൽ ആന്ധ്രയിലെ ചില പ്രാദേശിക പാർട്ടികളുടെ പിന്തുണ വേണം, ബീഹാറിലെ പ്രാദേശിക പാർട്ടികളുടെ പിന്തുണ വേണം. ചന്ദ്രബാബു നായിഡു ഒന്ന് കണ്ണുരുട്ടിയാൽ, നിതീഷ് കുമാർ ഒന്ന് കണ്ണുരുട്ടിയാൽ നരേന്ദ്രമോദിയുടെ കസേര താഴെ പോകും. അപ്പൊ കസേര താഴെ പോവാതിരിക്കണമെങ്കിൽ നിങ്ങൾ എന്താണോ ആവശ്യപ്പെടുന്നത് അത് മറ്റ് സംസ്ഥാനങ്ങൾക്കെല്ലാം അർഹതപ്പെട്ട പണത്തിൽ നിന്നെടുത്ത് നിങ്ങൾക്ക് തരും എന്ന ധിക്കാരത്തിന്റെ, ഫെഡറൽ തത്വത്തിന്റെ ലംഘനത്തിന്റെ, ജനാധിപത്യ വിരുദ്ധതയുടെ ഭാഗമായിട്ടുള്ള ബജറ്റാ ഇപ്പൊ അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതിശക്തമായ പ്രക്ഷോഭം, അതിശക്തമായ പോരാട്ടം രാജ്യത്തുടനീളം വളർത്തിയെടുക്കേണ്ടതുണ്ട്. ഇവിടെ എന്താ പറയുന്നത്? ഇപ്പോ അഭ്യസ്തവിദ്യരായ ആളുകൾക്ക് തൊഴിൽ കൊടുക്കും എന്നാ പറയുന്നത്. ബജറ്റ് പ്രസംഗത്തിലുടനീളം തൊഴിലില്ലായ്മയെ കുറിച്ചൊക്കെ പറയുന്നു. എന്തേ കഴിഞ്ഞ 10 വർഷം നിങ്ങൾ പറഞ്ഞ അഭ്യസ്തവിദ്യരായ ആളുകൾക്ക് വാഗ്ദാനം ചെയ്ത തൊഴിൽ എവിടെ പോയി? 10 ലക്ഷം അല്ല, പ്രതിവർഷം 2 കോടി തൊഴിലവസരം, അങ്ങനെ ഒരു വർഷം 10 കോടി തൊഴിൽ എവിടെ പോയി? 20 കോടി ആളുകൾക്ക് തൊഴിൽ കൊടുക്കും എന്ന് പറഞ്ഞ് 10 വർഷം കൊണ്ട് എന്തുണ്ടാക്കി? അതിന്റെ മറുപടി ആദ്യം പറയൂ, എന്നാലേ നിങ്ങൾ ഈ പറയുന്ന വാഗ്ദാനങ്ങളിൽ ജനങ്ങൾ വിശ്വസിക്കൂ. എന്നിട്ട് ഇപ്പൊ പറയുന്നു, ഇതാ ചെറുപ്പക്കാർക്ക് വിദ്യാർത്ഥികൾക്ക് ഞങ്ങൾ ഇന്റേൺഷിപ്പിന്റെ ഭാഗമായി കുറച്ച് പൈസ കൊടുക്കും. ആർക്ക് വേണം നിങ്ങളുടെ ഇന്റേൺഷിപ്പിന്റെ ഈ കാശ്? ഈ രാജ്യത്തെ ചെറുപ്പക്കാർക്ക് വേണ്ടത് തൊഴിലാണ്. തൊഴിലിന് വേണ്ടി അഭ്യർത്ഥിക്കുന്ന ചെറുപ്പക്കാരനോട് ഇന്റേൺഷിപ്പ് ഇതാ, സ്റ്റൈപ്പൻഡ് ഇതാ എന്നൊക്കെ പറഞ്ഞിട്ട് പറ്റിക്കാൻ നോക്കണ്ട. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ ഏതാണ്ട് 15-20 ലക്ഷത്തോളം തസ്തികകൾ നിയമനം നടത്താതെ ഒഴിച്ചിട്ടിട്ടുണ്ട്. നിങ്ങൾ ഇന്ത്യൻ റെയിൽവേയിൽ നിയമനം നടത്തുമെന്ന് പറഞ്ഞ് പരീക്ഷാ ഫീസായിട്ട് പിരിച്ചു വെച്ച 1200 കോടിയുണ്ട്. റെയിൽവേയിൽ മാത്രം ഏതാണ്ട് 5 ലക്ഷത്തിൽ കൂടുതൽ ഒഴിവുണ്ട്. നിങ്ങളുടെ കാലത്ത് ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് തൊഴിൽ കൊടുത്ത സ്ഥാപനത്തിൽ നിയമനങ്ങൾ നടത്തിയിട്ടില്ല. നിങ്ങളുടെ കാലത്ത്, ഈ നരേന്ദ്രമോദിയുടെ 1-ഉം 2-ഉം ഭരണകാലത്ത് എത്ര പൊതുമേഖലാ സ്ഥാപനങ്ങളാ വൻകിട കോർപ്പറേറ്റുകളെ ഏൽപ്പിച്ചത്? അവിടെ ഇപ്പൊ തൊഴിലുണ്ടോ? നമ്മുടെ രാജ്യത്തിലെ ബി എസ് എൽ എന്ന് പറയുന്ന മഹത്തായ സ്ഥാപനത്തിൽ 3 ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ തൊഴിലെടുത്തിരുന്നു. ഇപ്പൊ എത്രയാ? ഇപ്പൊ 50,000-ൽ കുറവാണ്. യഥാർത്ഥത്തിൽ കോടാനുകോടി മനുഷ്യരുടെ കയ്യിലേക്ക് മൊബൈൽ ഫോൺ എത്തിയതോടുകൂടി 3 ലക്ഷത്തിൽ നിന്ന് 35 ലക്ഷം ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ സാധിക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമായിട്ട് ബി എസ് എൽ എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനം വളർച്ചയുടെ പടവുകൾ തണ്ടതായിരുന്നു. പക്ഷെ വളർച്ചയുടെ പടവുകൾ താണ്ടാൻ ബി എസ് എൽ അനുവദിച്ചിട്ടില്ല. ആർക്കു വേണ്ടി തകർത്തു? അനിൽ അംബാനിക്ക് വേണ്ടി, ജിയോന് വേണ്ടി, വൻകിട കുത്തക കോർപ്പറേറ്റ് മേഖലയിലെ ടെലികോം കമ്പനികൾക്ക് വേണ്ടി ബി എസ് എൽ എന്ന് പറയുന്ന മഹത്തായ സ്ഥാപനത്തെ തകർത്തു. ചെറുപ്പക്കാരോട് വലിയ ആദരവുണ്ടെങ്കിൽ, അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട ആശങ്കയുണ്ടെങ്കിൽ ആദ്യം കേന്ദ്ര ഗവൺമെന്റ് ചെയ്യേണ്ടത് ഇതുപോലെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെ പടുത്തുയർത്തല, നിലവിലുള്ള തകർക്കലല്ല. ഒരു ബി എസ് എല്ലിന് മാത്രം കഥയല്ല. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇനി തൊഴിൽ കിട്ടുമോ? അത് അദാനി കൊടുക്കുന്ന തൊഴിലായി മാറി. ഗവൺമെന്റ് കൊടുക്കുന്ന തൊഴിലായി, തൊഴിൽ അല്ലാതായി. ബാങ്കിങ് സെക്ടറിൽ തൊഴിലുണ്ടോ? ബി പി സി എല്ലിന് തൊഴിൽ
കിട്ടുമോ? എച്ച് എൽ എല്ലിൽ തൊഴിൽ കിട്ടുമോ? എൽ ഐ സിയിൽ പുതിയ തൊഴിലുണ്ടോ? എവിടെയാണ് തൊഴിലുള്ളത്? പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ കോർപ്പറേറ്റ് വൽക്കരിക്കുന്നതിന്റെ ഭാഗമായി നഷ്ടപ്പെട്ട തൊഴിൽ തിരിച്ചു കൊടുക്കാൻ ആവശ്യമായ പദ്ധതിയാണ് ഗവൺമെന്റ് ഉണ്ടാക്കേണ്ടത്. അല്ലാതെ വെറും കേവലമായ വാഗ്ദാനങ്ങൾ നൽകിയിട്ട് ആളെ പറ്റിക്കുകയല്ല.